നമസ്കാരം. ഫണ്ട് 36 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ ലൂക്ക് മാത്യു. ഇന്നത്തെ വിഷയം നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസിയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് PM ഗതിശക്തിയുടെ ഭാഗമായിട്ട് നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി പ്രഖ്യാപിച്ചു. നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി NLP എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ലോജിസ്റ്റിക്സ്, അതായത് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വളരെയധികം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടിട്ടുള്ള ഒരു പോളിസിയാണ്, ഒരു നയമാണത്. അപ്പോൾ ഇന്ന് സംഭവിക്കുന്ന എന്തുകൊണ്ടാണ് ഈ ഒരു നയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലോകരാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ, ഇത് താരതമ്യേന വളരെ വലിയ വില നിലവാരത്തിലുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ടണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിൽ ബൈ എയർ ആണെങ്കിൽ 18 രൂപയും, റോഡ് വഴിയാണെങ്കിൽ 3.5 രൂപയും, റെയിൽ വഴിയാണെങ്കിൽ 1.5 രൂപയാണ് കണക്കാക്കപ്പെടുന്നത്. ഇതെല്ലാം അന്താരാഷ്ട്ര നിലവാരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏകദേശം 20 മുതൽ 30% വരെ കൂടുതലായിട്ടുള്ള വില നിലവാരത്തിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എന്തിനാണ് അത് തട്ടിച്ചു നോക്കുന്നത്? തട്ടിച്ചു നോക്കേണ്ട വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത്, നമ്മൾ മത്സരിക്കേണ്ടത് അന്താരാഷ്ട്ര കമ്പനികളുമായിട്ടാണ്. കയറ്റുമതി ചെയ്യുമ്പോൾ മാത്രമല്ല, ഇവിടത്തുള്ള കമ്പനികൾക്ക് റോ മെറ്റീരിയൽ കൊണ്ടുവരാൻ വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുന്നുവെങ്കിൽ, റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് അവർക്ക് ഒരു സെയിലബിൾ പോയിൻറ്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നുവെങ്കിൽ, ഇതിനേക്കാളും ചുരുങ്ങിയ വില നിലവാരത്തിൽ പുറത്തുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും എങ്കിൽ, ഇവിടെയുള്ള കമ്പനികൾക്ക് ഈ ഒരു മത്സരത്തിൽ പിന്നോക്കം പോവുകയുള്ളൂ. അപ്പോൾ ഈ 1 രൂപ 60 പൈസ, 1.5 രൂപ എന്ന് പറയുന്നത് റെയിൽ നെറ്റ്വർക്കിൻ്റെ അകത്ത് ചീപ്പായിട്ട് തോന്നിയെങ്കിൽ പോലും, ഇത് സാധാരണയായിട്ട് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിക്കും അത്രയധികം അനുഭവിക്കാൻ കഴിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഉദാഹരണമായിട്ട് നിങ്ങൾ കണക്കാക്കി നോക്കുക, ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു സാധനം കൊണ്ടുവരണമെന്നിരിക്കട്ടെ, ഒരു വാഗൺ നിറച്ചു. ആദ്യം ഡൽഹിയിൽ അത് മാനുഫാക്ചർ ചെയ്യുന്നത് എവിടെ നിന്നാണോ, അവിടെ നിന്ന് അത് ഫസ്റ്റ് ലോറിയിൽ ലോഡ് ചെയ്യണം. എന്നിട്ട് ഏറ്റവും അടുത്തുള്ള യാർഡിൽ കൊണ്ടുപോയിട്ട് അത് അൺലോഡ് ചെയ്തിട്ട് വാഗണിൽ കയറ്റണം, തിരിച്ച് കോഴിക്കോട് വരണം, കോഴിക്കോട് പോകുന്ന അൺലോഡ് ചെയ്യണം, മറ്റൊരു ലോറിയിൽ കയറ്റിയിട്ട് എവിടെയാണോ വെയർ ഹൗസ് അങ്ങോട്ടേക്ക് തിരിച്ച് വീണ്ടും കൊണ്ടുപോകണം. അപ്പോൾ 2 ലോഡിങ്ങും അൺലോഡിങ്ങും ഇതുമൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ താരതമ്യേന ഈ 1 രൂപ 60 പൈസ പെർ കിലോമീറ്റർ എന്നൊക്കെ പറയുന്നതാണെങ്കിൽ പോലും, മൊത്തം കോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ, മൊത്തം കിലോമീറ്റർ എടുത്ത് നോക്കുമ്പോൾ ഇത് വീണ്ടും ഉയരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഏകദേശം 70% ലോജിസ്റ്റിക്സ് നടക്കുന്നത് റോഡ് വഴിയാണ്. കാരണം ഡൽഹിയിൽ നിന്ന് ഈ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഡൽഹിയിൽ നിന്ന് ഒറ്റത്തവണ അങ്ങോട്ട് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കോഴിക്കോട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലോഡ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ടാണ് നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസിയിൽ വിഭാവനം ചെയ്യുന്നത്. അതായത് നമ്മൾ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, സ്വിഗ്ഗിയുടെയോ യൂബറോ ഇങ്ങനെയൊക്കെയുള്ളവരുടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ ഇതിനു വേണ്ടി നിങ്ങളൊരു ഫുഡ് ഓർഡർ ചെയ്യാമെന്നിരിക്കട്ടെ, ഒരു പൊറോട്ട ബിരിയാണി ഒരു ഹോട്ടലിൽ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തു. ഉടനെ എന്താണ് ചെയ്യുന്നത്? ഓർഡർ പ്ലേസ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഡെലിവറി ഏജൻറ്റിനെ കൂടി ഈ ഒരു സിസ്റ്റം, സ്വിഗ്ഗിയുടെ സിസ്റ്റം തപ്പുന്നു. അപ്പം ഈ ഹോട്ടലിൻ്റെ ഏറ്റവും അടുത്ത് GPS ലൊക്കേഷൻസ് ഏറ്റവും അടുത്തുള്ള കുറച്ച് പേർക്ക് അലേർട്ട് മെസ്സേജ് അയക്കുന്നു, അവരത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ പോകുന്നു. ഇത് വളരെ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. ഇതേപോലെ തന്നെയാണ് നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസിയും വിഭാവനം ചെയ്യുന്നത്. അതായത് 2-3 കാര്യങ്ങൾ: 1, കോസ്റ്റ് കുറയ്ക്കണം; 2, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ലഭ്യമായിട്ടുള്ള ലോജിസ്റ്റിക്സ് സർവീസുകളും ഫെസിലിറ്റികളും കഴിയുന്നിടത്തോളം ഉപയോഗിക്കണം നല്ല രീതിയിൽ. കാരണം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ, ഇന്ത്യയിലെ ട്രക്കുകൾ ഏകദേശം 1 മാസത്തിൽ പകുതി ദിവസവും വെറുതെ കിടക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട്, ഒരു ലോഡ് ഡൽഹിയിൽ നിന്നൊരു ലോഡ് കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, അടുത്തൊരു ലോഡ് കിട്ടുന്നവരെ ഒന്നുകിൽ കോഴിക്കോട് ഇരിക്കണം, അല്ലെങ്കിൽ തിരിച്ച് ഇത് കാലിയടിച്ച് തിരിച്ച് ഓടണം. അപ്പോൾ കാലിയടിച്ച് തിരിച്ച് ഈ വണ്ടി ഓടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണ്? ടോട്ടൽ കോസ്റ്റ് നേരെ ഇരട്ടിയായി മാറി. മറ്റത് 1-way ഒരു കോസ്റ്റ് മാത്രമേ ഈ ലോഡിന് ചാർജ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. മറ്റത് പക്ഷേ ട്രക്ക് ഡ്രൈവർ തിരിച്ച് കിട്ടുമെന്നൊരു ഉറപ്പില്ല, അതുപോലത്തെ ഒരു എഷുറൻസ് ആരും കൊടുക്കുന്നില്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർ ഇത് കോട്ട് ചെയ്യുമ്പം 2-and-fro ചാർജിനുള്ള ചിലവുകൾ കൂട്ടിയിട്ടുള്ള ഒരു കോസ്റ്റാണ് ഈ സർവീസ് ചോദിച്ചു വരുന്നതൊക്കെ കൊടുക്കേണ്ടത്. അത് എഫക്റ്റിവിറ്റി കോസ്റ്റ് കൂടി. ഇതിനു പകരം ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ UPI പോലെ എല്ലാ ബാങ്കുകളും ആ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം UPI പ്ലാറ്റ്ഫോമിലുണ്ട്. കാനറ ബാങ്കിൽ നിന്നും SBIയിലേക്കോ, കാനറ ബാങ്കിൽ നിന്നും ICICI ബാങ്കിലേക്കോ, ICICI ബാങ്കിൽ നിന്ന് HDFCയിലേക്കോ ഒക്കെ നിങ്ങൾക്ക് UPI വഴി, UPI എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി പണം കൈമാറ്റം സാധ്യമാണ്. ഇതേപോലെ തന്നെ ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം, IT പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എല്ലാ ട്രക്ക് ഡ്രൈവേഴ്സും, എല്ലാ എയർ കാർഗോ പ്രൊവൈഡേഴ്സും, എല്ലാ റെയിൽ സർവീസ് പ്രൊവൈഡേഴ്സും, റെയിൽവേ ഉൾപ്പെടെ
ഇങ്ങനെയുള്ള എല്ലാവരും, വാട്ടർ നെറ്റ്വർക്കുകാർ, ബാർജ്, വെസൽ, ഷിപ്പ്, ഇവരെല്ലാവരും ഒന്നിച്ചു വരുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഒരു ലോജിസ്റ്റിക്സ് സർവീസ് വേണ്ട ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഡൽഹിയിൽ നിന്നും കൊച്ചി വരെ ഒരു കൺസൈൻമെൻറ്റ് ബുക്ക് ചെയ്യാം. അതിനിടയ്ക്കുള്ളതെല്ലാം ഈ ഒരു സിസ്റ്റം, ഈ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം ഓപ്റ്റിമൈസ് ആയിട്ടുള്ള വഴി കൂടി, പലതവണ കയറ്റി ഇറക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും വഴിക്കുള്ള ഓരോ ലോറികളോ ഇതൊക്കെ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കണ്ടുപിടിച്ച് ഏതു വഴി വേണമെന്നുള്ളതെല്ലാം കണ്ടുപിടിക്കും. ഏറ്റവും ചുരുങ്ങിയ സമയത്താണോ, പെട്ടെന്ന് എത്തേണ്ടതാണോ, ഇതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെയാണ് കണക്ടിവിറ്റി, ഏതൊക്കെ ലോറികൾ എവിടെയൊക്കെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, അതുവഴി തിരിച്ച് വീണ്ടും കയറ്റാൻ പറ്റുമോ, ഇറക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ആണെങ്കിൽ വലിയ തിരക്ക് പിടിച്ചെത്തേണ്ട സാധനങ്ങളൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം എവിടെയെങ്കിലുമൊക്കെ ഇരിക്കേണ്ടതാണെങ്കിൽ അതിനും പ്രശ്നമില്ല. അതിനിടയ്ക്കൊപ്പം വെയർഹൗസിംഗ് കൂടി വേണം. അതുകൊണ്ടാണ് ഓട്ടോമേറ്റഡ് വെയർഹൗസിങ്ങളുടെ ഒരു പ്രാധാന്യം ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ 2 ദിവസം അവിടെ ലോഡ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് മറ്റൊരു ട്രക്ക് വരുമ്പം അതിൻ്റെ അകത്ത് ബോഡി. അപ്പം ട്രക്കുകളും വെറുതെ കിടക്കുന്നില്ല. 15 ദിവസം ആവറേജ് ഒരു മാസം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്കുകൾക്ക് 20 മുതൽ 22 ദിവസം വരെ ഓടാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഫ്രീ ആയിട്ട് ഓടുന്നത്, കാലി അടിച്ച് ഓടേണ്ട ഒരു അവസ്ഥയും ഇല്ലാണ്ടാക്കും. ഇതാണ് പ്രധാനമായിട്ടും നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി വിഭാവനം ചെയ്യുന്ന കാര്യം. അപ്പോൾ കീ ടാർഗറ്റ് 1, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കുക. 2, ഇന്ത്യ 2030 ആകുമ്പോഴത്തേനും ഏറ്റവും ടോപ്പ്, ഏറ്റവും മികച്ച 25 രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറുക എന്നുള്ളതാണ് വിഭാവനം ചെയ്യുന്നത്. 3-ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു എക്കോസിസ്റ്റം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിതസ്ഥിതി ഒരുക്കുക. ഇതാണ് NLP വിഭാവനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊക്കെ ആത്യന്തികമായി വേണ്ടത് ഒരു വളരെ ശക്തമായിട്ടുള്ളതും സുസ്ഥിരവുമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. അത് ഗവൺമെൻറ് ഉടനെ തന്നെ ഉണ്ടാക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ഇന്നോ നാളെയൊന്നുമല്ല, ടൈം ലൈൻ അടുത്തൊന്നുമല്ല. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് ഗുണം ലഭിക്കുന്ന സെക്ടറുകൾ, കമ്പനികൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഒരു നോട്ടത്തിൽ, പ്രത്യേകിച്ച് ഞാൻ ചില യൂട്യൂബ് വീഡിയോകളോ ഇതൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് NLP വന്നു, നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി വന്നു, ഉടനെ ലോജിസ്റ്റിക്സ് കമ്പനികളൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുറേ വീഡിയോകളൊക്കെ കണ്ടമാനം ഇറങ്ങുന്നത് കുറേ കണ്ടു. കാരണം ലോജിസ്റ്റിക്സ് എന്നെ സംബന്ധിച്ച് വലിയ താല്പര്യമുള്ള ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടിരിക്കുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഇതേപോലത്തെയുള്ള കുറച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി കൊണ്ടുവന്നുകൊണ്ട് ലോജിസ്റ്റിക്സ് കമ്പനികൾക്ക് കാര്യമായിട്ട് പ്രയോജനമൊന്നും ലഭിക്കാൻ വലിയ ഇടയില്ല. എന്തൊക്കെയാണോ ആ കമ്പനികളുടെ നിലവാരം ഇന്ന്, അതേപോലെയൊക്കെ തന്നെ ഇതുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഗുണം ലഭിക്കാവുന്ന ലോജിസ്റ്റിക്സ് കമ്പനി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ലോജിസ്റ്റിക്സ് കമ്പനികൾക്ക് ചിലപ്പോൾ ഗുണം ലഭിച്ചേക്കാം. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയുന്ന പോലെ തന്നെ പണ്ടത്തെ കാലങ്ങളിൽ കുഞ്ഞു ബാങ്കുകൾ, കുഞ്ഞം ബാങ്ക്, യൂക്കോ ബാങ്കോ, ദേനാ ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകളിലൊക്കെ പലരും അക്കൗണ്ട് തുടങ്ങാൻ മടിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ ഈ ബാങ്കുകളുടെ ബ്രാഞ്ച് കാണില്ല. അതുകൊണ്ട് തന്നെ സർവീസും കിട്ടത്തില്ല. അത്യാവശ്യമായിട്ടൊരു ചെക്കും കൊണ്ടെടുത്തിട്ട് നിങ്ങളുടെ ഹോം ബ്രാഞ്ചിൽ നിന്നല്ലാതെ ഇനിയിപ്പോൾ ഡൽഹിയിലോ പഞ്ചാബിലോ ഹരിയാനയിലൊക്കെ പോയിട്ടൊന്ന് എൻകാഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്നൊരു കഥയല്ല. ചിലപ്പോൾ ഔട്ട് സ്റ്റേഷൻ ക്ലിയറൻസിലൊക്കെ പോകേണ്ടി വരും. പക്ഷേ നമ്മൾ UPI ഇതുപോലെയൊക്കെ വന്നോടുകൂടിയിട്ട് ഏത് ബ്രാഞ്ചിൽ എവിടെ വേണമെങ്കിലും ഏതെങ്കിലും ബാങ്കിൽ എവിടെയെങ്കിലും തുടങ്ങിയാലും മതി എന്നുള്ളൊരു അവസ്ഥയിലായി. ഇതേ സംഭവങ്ങൾ തന്നെ പലപ്പോഴും ഇനിയും സംഭവിക്കാൻ പോകുന്നത് ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. കാരണം നമ്മൾ പലപ്പോഴും കുഞ്ഞു കൊറിയർ കമ്പനികളെയൊക്കെ ഒഴിവാക്കുന്നതിൻ്റെ ഒരു കാരണം ഇവർക്ക് ഈ പറഞ്ഞ പലയിടത്തും റീച്ച് ഉണ്ടാകില്ല. ഈ കമ്പനികളൊന്നും നമ്മളിപ്പം ഇംഫാലിലേക്ക് ഒരു കൊറിയർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇതുപോലെ വന്നു കഴിയുമ്പോൾ, ഇതുപോലൊരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഇവർക്കും കുറച്ച് കൂടുതൽ കണക്ടിവിറ്റി കിട്ടും. എങ്ങോട്ട് വേണമെങ്കിലും ബുക്കിംഗ് എടുക്കാം, കാരണം കണക്ടിവിറ്റി എങ്ങോട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ബെനിഫിറ്റ് ലഭിക്കുന്നത് സാധാരണഗതിയിൽ കുഞ്ഞ് ലോജിസ്റ്റിക്സ് കമ്പനികൾക്ക് ഗുണം ലഭിച്ചേക്കാം. പിന്നെ വലിയ കമ്പനികൾക്ക് ആനുപാതികമായും ഇതിൻ്റെ റവന്യൂവിൻ്റെ കുറവും ഉണ്ടായേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ഇതുകൊണ്ട് ഗുണം ലഭിക്കുന്നത് ഹെവി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഹെവി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി സിമെൻ്റ് ആണെങ്കിലും സ്റ്റീലൊക്കെ ആണെങ്കിലും ഇവർക്ക് റോ മെറ്റീരിയൽസ്, അത് ട്രാൻസ്പോർട്ടേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രാൻസ്പോർട്ടേഷൻ മാത്രം പറഞ്ഞാൽ പോരാ, ഇവർ റോ മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് വളരെയധികം പണം ചിലവിടുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ ഒരു ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നതോടുകൂടിയിട്ട് ലോജിസ്റ്റിക്സ് കോസ്റ്റ് താരതമ്യേനെ കുറയും, മാർജിൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവും. പിന്നെ 2-ാമത്തെ ഒരു സെക്ടർ ഇ-കോമേഴ്സ് സെക്ടർ. ഇ-കോമേഴ്സ് സെക്ടർ വളരെയധികം ബൂം ചെയ്യും. കാരണം ഫാസ്റ്റായിട്ടും ചീപ്പറും ആയിട്ടുള്ള ലോജിസ്റ്റിക് സൊല്യൂഷൻ കിട്ടുമ്പം. 3-ാമത്തെ സെക്ടർ എക്സ്പോർട്ട് ബിസിനസ്സാണ്. എസ്പെഷ്യലി എക്സ്പോർട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ IT എക്സ്പോർട്ട് അല്ല, ഗുഡ്സ് എക്സ്പോർട്ട്. എന്തെങ്കിലുമൊക്കെ സോളിഡ് ആയിട്ടുള്ള ഗുഡ്സ്, മെഷീനറി, ഹെവി മെഷീനറി അങ്ങനെയൊക്കെ ഉണ്ട്. ജ്വല്ലറി ബിസിനസ്സൊന്നും അല്ല, ഇപ്പോൾ രാജേഷ് എക്സ്പോർട്ടൊക്കെ പോലെയുള്ള ജ്വല്ലറി ബിസിനസ് അല്ല. കാരണം അതിൻ്റെ അകത്ത് ഹെവി ആയിട്ടുള്ളൊന്നും ട്രാൻസ്പോർട്ട് ചെയ്യാനില്ല. പക്ഷേ മെഷീനറി എക്സ്പോർട്സ്, അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ക്യാപിറ്റൽ ഗുഡ്സ് അങ്ങനെയൊക്കെ ഉള്ളത്.
ഇവർക്ക് വളരെയധികം ഗുണം ലഭിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മാനുഫാക്ചറിങ് പ്ലാൻസൊക്കെ ഏതെങ്കിലും ഉൾനാടുകളിലൊക്കെ ആയിരിക്കും. അവിടെ നിന്നും ഏറ്റവും അടുത്തുള്ള എയർപോർട്ടിലേക്കോ സീ പോർട്ടിലേക്കോ ഉള്ള ലോജിസ്റ്റിക്സ് അത് ചുരുങ്ങിയ ചെലവിലും എഫിഷ്യൻ്റുമായിട്ടും പെട്ടെന്ന് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ അത് വളരെയധികം ഗുണം അവർക്ക് ലഭിക്കും. മാർജിൻസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവും. മറ്റൊരു നാലാമത്തെ സെക്ടറാണ് എനർജി. നമുക്കറിയുന്ന പോലെ തന്നെ ബഹുഭൂരിപക്ഷവും മൃഗീയ ഭൂരിപക്ഷം ഇവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതും തെർമൽ പവർ പ്ലാന്റ്സാണ്, പ്രത്യേകിച്ച് കോൾ ഫയർഡ്. അപ്പം കോൾ ട്രാൻസ്പോർട്ടേഷൻ, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കോളോ എന്തോ ആട്ടെ, അതൊരു പോർട്ടിൽ നിന്നും ഇവരുടെ പവർ പ്ലാന്റിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഇതിൻ്റെ ഉള്ളൊരു ബെനിഫിറ്റ്, ഇതിൻ്റെ അതിനുള്ളൊരു കോസ്റ്റ് ബെനിഫിറ്റ് ലോജിസ്റ്റിക്സിന് ലഭിച്ചു കഴിഞ്ഞാൽ മോശമില്ലാത്തൊരു ബെനിഫിറ്റ് ലഭിക്കും. ഇതേ കാര്യം തന്നെ, ഇതേ ഗുണങ്ങൾ തന്നെ സിമെൻറ്റോ സ്റ്റീലോ മാനുഫാക്ചറിങ് ഗുഡ്സിനും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അഞ്ച് സെക്ടേഴ്സ് അവരായിരിക്കും ദീർഘകാലത്തിൽ ഈ എൻ എൽ പി കൊണ്ട് ഏറ്റവും അധികം ഗുണം അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റോക്കുകൾ പ്രത്യേകമായി പറയുന്നില്ല, അത് നിങ്ങളുടെ സെക്ടർ അനുസരിച്ച് ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്തിട്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.